രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രതിപക്ഷത്തിന് ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പല നിയമസഭാ സമ്മേളനങ്ങളുടെയും തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സഭാ സമ്മേളനത്തിലും സംഭവിക്കുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സോളാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് സർക്കാർ അനുമതി നൽകി എന്നുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇരട്ടച്ചങ്കനായ പിണറായി വിജയൻ ഇരട്ടക്കുരുക്കാണ് പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത് എന്ന് അത് അക്ഷരം പ്രതി ശരിയായില്ലേ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യമായി സഭയിലേക്ക് എത്തുന്ന ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ക്രൂശിച്ചവരാരെന്ന് ചാണ്ടി ഉമ്മനും കുടുംബത്തിനും ബോധ്യപ്പെടുന്നതിന് ആ ചർച്ച കാരണമായി അവിടെയാണ് പിണറായി വിജയൻ്റെ ബുദ്ധി അല്ലെങ്കിൽ വേറെ എന്തെല്ലാം വിഷയം പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാമായിരുന്നു ആ ദിവസം ഉമ്മൻചാണ്ടിയുടെ പുത്രൻ നിയമസഭയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദിവസം തന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്ക് സഭ കാരണമാകുന്നുവെന്ന് പറയുന്നത് എന്തൊരു മോശമായ അവസ്ഥയാണ് ചില പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ആരുടെയും പേര് പുറത്തു പറയരുത് എന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഈ മുഖ്യധാരയോട് അതായത് ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ആളുകളോടൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് അവർ പറയുന്നത് ഇത്രയും ബുദ്ധിശൂന്യമായി എങ്ങനെ ഈ നേതൃത്വത്തിന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതായിരുന്നു ഈ ദിവസം നിയമസഭയിൽ കൊണ്ടുവരേണ്ടിയിരുന്ന അടിയന്തരപ്രമേയ വിഷയമെന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ശരിക്കും ഈ സോളാർ വിഷയം കുറേ നാളത്തേക്ക് യു ഡി എഫിന് കത്തിച്ചു നിർത്താനുള്ള ഒരു ആയുധമായിരുന്നു ഇത് ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു അതിന് ചർച്ചയ്ക്ക് സർക്കാർ അനുമതി നൽകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവിടെയാണ് പറഞ്ഞത് മുൻകൂട്ടി കാണാനോ കാര്യങ്ങളുടെ ഗതി എന്താണ് എന്ന് തിരിച്ചറിയാനോ കഴിയാത്ത ഒരു നേതൃത്വം ആ നേതൃത്വം നിയമസഭയ്ക്കകത്ത് സ്വീകരിക്കുന്ന സമീപനങ്ങൾ അമ്പയെ പരാജയപ്പെട്ടതാണ് എന്ന് ഈ സംസാരിച്ച നേതാക്കളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് നാലഞ്ചാറ് മാസ് ഡയലോഗുകൾ സതീശന്റെയും ഷാബിയുടെയും ഒക്കെ കട്ട് ചെയ്ത് ഇട്ടതുകൊണ്ടായില്ലല്ലോ നിയമസഭയ്ക്കകത്ത് സ്വീകരിക്കുന്ന സമീപനങ്ങളാണ് വിഷയം അതെല്ലാം പരാജയമാണ് ഏതെങ്കിലും ഒരു ഉദാഹരണം ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിക്കാൻ നോക്കുമോ വാചകമടിയാ അതിനകത്ത് ഈ പ്രസംഗിക്കുമ്പോൾ അടിക്കുന്ന ഡയലോഗിനെ അല്ല ഈ സമ്മർദ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്ത് പൊതുവായി പ്രതിപക്ഷം എന്ന നിലയിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഈ സോളാറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെ എന്നിട്ടാണെങ്കിലോ ആ അടിയന്തര പ്രമേയം ഏറ്റവും ഒടുവിൽ പ്രസ്വ് എന്ന് ചോദിച്ചപ്പോൾ അത് അവതരിപ്പിച്ച ഷാഫി പറമ്പിലിനെ പോലും സഭയ്ക്കകത്ത് കാണാനില്ല അത്രമേൽ ഗതികേടിലേക്ക് ഏകോപനമില്ലായ്മ ധാരണയില്ലായ്മ അതെല്ലാം പ്രതിപക്ഷത്തിൽ നിഴലിച്ചു നിൽക്കുന്നു അതേസമയം ഇപ്പുറത്ത് കൃത്യമായി മർമ്മമറിഞ്ഞടിക്കാനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ പറഞ്ഞതിലൂടെ പ്രതിപക്ഷത്തിന് ഇനി സോളാർ എന്ന് പറയുന്ന ആരോപണം ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ സാധിക്കില്ല ഗണേഷ് കുമാർ പോലും അവ്യക്തതയില്ലാത്തവണ്ണം അക്കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം ഇനി യു ഡി എഫിലേക്ക് താൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം എൽ ഡി എഫിന്റെ ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ഒരു ആരോപണത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറം വേറൊന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതിന് കൂടി കാരണമായി ഈ ചർച്ച അവിടെയാണ് വലിയ വീഴ്ച പ്രതിപക്ഷത്തിന് നിയമസഭയിൽ എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത്